നമസ്കാരം, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ജൂലൈ മാസം 31 ശനിയാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകൾ എന്തൊക്കെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. ഒപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും വീഡിയോകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃത്യമായി ലഭിക്കുവാനായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പൊതുജനങ്ങളെ ഇപ്പോൾ ട്രാപ്പിലാക്കി പണം തട്ടുന്ന ഒരു സംഘം ഇപ്പോൾ വിലസുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു അക്കൗണ്ടിൽ ജാഗ്രത പാലിക്കണം. സഹായം അഭ്യർത്ഥിച്ചുള്ള സന്ദേശങ്ങളാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും വരുന്ന മെസ്സേജുകൾ. സ്വദേശത്തും അതുപോലെ വിദേശത്തുമുള്ള നിരവധി ആളുകളുടെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാജ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജുകൾ അയക്കുന്നതായിട്ട് അറിഞ്ഞതിനെ തുടർന്ന് കമ്മീഷണർക്ക് പരാതി നൽകുകയും നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയതായിട്ട് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഈ വ്യാജ അക്കൗണ്ടിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതുപോലെയുള്ള വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ പേരിൽ പോലും വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് പണം തട്ടുന്ന രീതി അരങ്ങേറുവാനായിട്ട് സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ നിങ്ങൾ പെടാതിരിക്കുവാനായിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിൽ പോലും ഇത്തരത്തിൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പണം ആവശ്യപ്പെടുന്ന രീതി വരെ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേരള പോലീസും അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയം, അതായത് നിങ്ങൾക്ക് മെസ്സേജുകൾ ലഭിക്കുക വഴി എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ആ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് വിളിച്ച കാര്യം അന്വേഷിക്കുക. അല്ലാതെ പണം നൽകി വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത അറിയിപ്പ്, എല്ലാ തരത്തിലുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെയും ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിക്കുന്ന ബില്ലിന് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത് ബാങ്ക് അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ബില്ല് 2021 കേന്ദ്ര മന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. ബാങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ച വേളയിൽ പോലും 90 ദിവസത്തിനകം ഇൻഷുറൻസ് തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കും. ബാങ്ക് പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ പോവുകയാണെങ്കിൽ പോലും ഉപഭോക്താവിന് ബില്ല് സംരക്ഷണം ഉറപ്പാക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഓണക്കിറ്റിന്റെ വിതരണം 31, അതായത് നാളെ മുതൽ ആരംഭിക്കും. ആദ്യ വിതരണം ഉണ്ടായിരിക്കുക മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ AY റേഷൻ കാർഡ് ഉടമകൾക്കാണ്. സ്പെഷ്യൽ ഓണക്കിറ്റിൽ പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, തുവരപ്പരിപ്പ്, തേയില, മുളകുപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആട്ട, അതുപോലെ ഉപ്പേരി, ബാത്ത് സോപ്പ് തുടങ്ങിയവയും പായസം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഏലക്ക, സേമിയ അല്ലെങ്കിൽ പാലട അല്ലെങ്കിൽ ഉണക്കലരി, നെയ്യ് ഉൾപ്പെടെയുള്ള വിഭവങ്ങളും ഉൾപ്പെടെ 15 സാധനങ്ങൾ ഉണ്ടാകും. ജൂലൈ 31, ഓഗസ്റ്റ് 2, 3 തീയതികളിലാണ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം നടക്കുന്ന തീയതികൾ. അതോടൊപ്പം ക്ഷേമ പെൻഷനുകൾ ഓഗസ്റ്റ് 5 തീയതിയോടുകൂടിയോ അതിനു മുൻപായിട്ടോ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത അറിയിപ്പ്, കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ചെറുകിട വ്യാപാരികൾ, വ്യവസായികൾ, കൃഷിക്കാർ എന്നിവർക്ക് ആശ്വാസമായിട്ട് സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5,600 കോടി രൂപയുടെ സഹായമാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം 2 ലക്ഷമോ അതിൽ താഴെയുള്ളതായ വായ്പകളുടെ പലിശയിലെ 4% 6 മാസത്തേക്ക് സർക്കാർ വഹിക്കുന്നതാണ്. സർക്കാർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് ജൂലൈ മുതൽ ഡിസംബർ 31 വരെ വാടക ഒഴിവാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ചെറുകിട വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ വരെ കെട്ടിട നികുതി ഒഴിവാക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. KFC വായ്പകൾക്ക് അടുത്ത ജൂലൈ വരെ മൊറട്ടോറിയം അനുവദിച്ചിരിക്കുകയാണ്. KFCയിലെ വായ്പകളുടെ പലിശ നിരക്കും കുറച്ചു. ഉയർന്ന പലിശ നിരക്കായ 12%, 10.5%, അതുപോലെ 9.5% പലിശ 8% കുറയ്ക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 90% വായ്പ അനുവദിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കേരളത്തിൽ നിന്ന് 20,772 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 3,500 മുകളിലാണ് രോഗികൾ. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ 2,000 മുകളിലാണ് രോഗനിരക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.61% TPR 5 താഴെയുള്ള 62 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, അതുപോലെ TPR 5 to 10 ഇടയ്ക്കുള്ള 294 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, TPR 10 to 15 ഇടയ്ക്കുള്ള 355 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, TPR 15 മുകളിലുള്ള ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള മേഖലകളായിട്ടുള്ള 323 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ വാരാന്ത്യ ലോക്ക്ഡൌൺ ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആണ്. അതായത് അവശ്യ സർവീസുകൾ ഒഴികെ മറ്റുള്ള ഒന്നും തന്നെ തുറക്കില്ല, പ്രവർത്തിക്കില്ല. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം വിലയിരുത്താനായിട്ട് കേന്ദ്ര സംഘം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. 6 അംഗ സംഘം വിവിധ ജില്ലകൾ സന്ദർശനം നടത്തുന്നതായിരിക്കും. രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ പകുതിയും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ അടുത്ത 3 ആഴ്ച കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ കോവിഡ് 3-ാം തരംഗം എന്ന സൂചനയില്ല. 2-ാം തരംഗത്തിന്റെ ഭാഗമായി തന്നെ കേരളത്തിൽ നിലവിലെ രീതിയിൽ
രോഗികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ഡെൽറ്റ വകഭേദം തന്നെയാണ് രോഗവ്യാപനത്തിന് ഇടയാക്കുന്നത്. അതുപോലെ തന്നെ ഓണക്കാലം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ചടങ്ങുകൾ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും അറിയിച്ചു. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 6 അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും. എല്ലാ പ്രേക്ഷകരും എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാൻ ശ്രദ്ധിക്കണം.